ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സെവന്ത് സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ ലെവന്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം അതിന് മുന്നേട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക യു നോ ദാറ്റ് ലീവ്സ് സിന്തസൈസ് ഫുഡ് ദി ഫുഡ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഓൾഡ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് അപ്പം ലീവ്സ് ഫുഡിനെ സെന്തസൈസ് ചെയ്യും അപ്പോൾ ഈ സിന്തസൈസ് ചെയ്യുന്ന ഫുഡിനെ ഈ പ്ലാന്റിനെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കണം എങ്കിൽ മാത്രമേ എല്ലാ പാർട്ടിലും ഉള്ള സെൽസിന് ഈ ഫുഡ് കിട്ടത്തുള്ളൂ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് ഓരോ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ട എനർജി ലഭിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റിൻ്റെ എല്ലാ പാർട്ടിലേക്കും എത്തിക്കണം ദിസ് ഈസ് ഡൺ ബൈ ദ വാസ്കുല ടിഷ്യൂ കോൾഡ് ദി ഫ്ലോയം അപ്പോൾ ഇത് ചെയ്യുന്നത് ഫ്ലോയമാണ് അപ്പം ശൈലമാണ് ഈ ന്യൂട്രിയൻസിനെയും വാട്ടറിനെയൊക്കെ ലീവ്സിലേക്ക് എത്തിക്കുന്നത് ഇനി ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്ത ഫുഡിനെ മറ്റ് ഭാഗത്തേക്ക് എത്തിക്കുന്ന ജോലി ഫ്ലോയത്തിൻ്റെയാണ് ദ സൈലം ആൻഡ് ഫ്ലോയും ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് ഇൻ പ്ലാന്റ്സ് അപ്പോൾ എന്തെങ്കിലും സാധനം അതിപ്പോൾ വാട്ടർ ആയിക്കോട്ടെ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ സിന്തസൈസ് ചെയ്ത ഫുഡ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ ഈ പ്ലാന്റ്സിനുള്ളിലൂടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന വാസ്കുലാ ടിഷ്യൂസ് ആണ് സൈലോ ഫ്ലോയോ ഫിഗ് ലവൻ പോയിൻറ്റ് സെവൻ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഇൻ പ്ലാൻസ് ഓക്കെ അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന സെക്ഷൻ ഓഫ് റൂട്ട് ആണ് അതായത് നമ്മൾ റൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ റൂട്ട് ഹെയറിനെ കുറിച്ച് പറഞ്ഞു എന്തിനാണ് ഈ റൂട്ട് ഹെയർ ഈ റൂട്ട്സിന് കൊടുത്തിരിക്കുന്നത് ഈ റൂട്ട് ഹെയർ എന്തുമായിട്ടാണ് കോണ്ടാക്റ്റിലായിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തേ അല്ലേ അപ്പോൾ റൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോയിൽ നിന്നുള്ള മിനറൽസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ടിനാണെങ്കിൽ റൂട്ട് ഹെയർ ഉണ്ട് റൂട്ട് ഹെയർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അബ്സോർബ് ടി ഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊരു സർഫസ് ഏരിയ കൂടുന്നതിലൂടെ അബ്സോർപ്ഷൻ കൂടും വാട്ടറിൻ്റെയും ഈ വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന മിനറൽ ന്യൂട്രിയൻസിൻ്റെയും ആ ഒരു സർഫസ് ഏരിയ കൂടും അതുപോലെ തന്നെ ഈ റൂട്ട് ഹെയർ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള വാട്ടറുമായിട്ടാണ് കോണ്ടാക്ടിലിരിക്കുന്നത് അപ്പോൾ ഈ റൂട്ട് ഹെയറിൻ്റെയും റൂട്ടിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് സോയിൽ നിന്നുള്ള വാട്ടറും വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന മിനറൽ ന്യൂട്രിയൻസും പ്ലാന്റ്സിലേക്ക് എത്തുന്നത് അപ്പം സോയിലിൽ നിന്ന് എങ്ങനെയാണ് ഇത് പ്ലാന്റ്സിലേക്ക് എത്തുന്നത് നമുക്ക് മനസ്സിലായി പ്ലാന്റ്സിനുള്ളിൽ വെച്ച് എന്ത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലൂടെയാണ് ഈ സോയിൽ നിന്ന് റൂട്ട് അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ ന്യൂട്രിയൻസും വാട്ടറും ലീവ്സിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് എ ട്രീ എന്ന് പറയുന്ന ആ ഒരു ഫിഗറില്ല ഫിഗർ ബിയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഡയറക്ഷൻ അതായത് നമ്മൾ വാസ്കുലാ ടിഷ്യൂ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു സൈലം എന്താണ് ഫ്ലോയം എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ അപ്പം നമുക്ക് അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം പ്ലാന്റ്സിനാണെങ്കിൽ പൈപ്പ് ലൈക്ക് വെസൽസ് ഉണ്ട് ഇതാണ് വാട്ടറിനെയും ന്യൂട്രിയൻസിനെയും ഈ റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതായത് റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലൂടെ ബ്രാഞ്ചസിലേക്ക് എത്തി ബ്രാഞ്ചസിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കുന്നു അപ്പം ഈ സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസ് ഈ വെസൽസ് ഫോം ചെയ്തിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഈ സെൽസ് ഫോം ചെയ്യുന്നതാണ് വാസ്കുല ടിഷ്യൂ അപ്പം ഒരു പൈപ്പ് ലൈക്ക് വെസലുണ്ട് ഈ പ്ലാന്റ്സിനുള്ളിൽ അതാണ് സോയിലിൽ നിന്നുള്ള ഈ വാട്ടറിനെയും മിനറൽസിനെയൊക്കെ റൂട്ട് വഴി സ്റ്റെമ്മിലേക്ക് എത്തിച്ച് സ്റ്റെമ്മിൽ നിന്ന് ബ്രാഞ്ചസിലേക്ക് എത്തിച്ച് ബ്രാഞ്ചസിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ഒരു കണ്ടിന്യൂസ് നെറ്റ്വർക്ക് ഓഫ് ചാനലാണ് ഈ വെസൽസിനുള്ളത് അപ്പോൾ ഈ പൈപ്പ് ലൈക്ക് വെസൽസ് സ്പെഷ്യൽ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്പെഷ്യൽ സെൽസ് ഫോം ചെയ്യുന്നതാണ് വാസ്കുല ടിഷ്യൂ നമുക്കറിയാം കുറച്ച് സെൽസ് ഒരേ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന കുറച്ച് സെൽസ് കൂടി ചേർന്നാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നതല്ലേ അപ്പം ഇവിടെയുള്ള ഈ വെസൽസ് നിർമ്മിച്ചിരിക്കുന്ന സ്പെഷ്യൽ സെൽസ് കൂടി ചേർന്നിട്ടാണ് ഈ വാസ്കുല ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത് ഈ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്ന രണ്ടെണ്ണമുണ്ട് സൈലമുണ്ട് ഫ്ലോയുമുണ്ട് സൈലത്തിൻ്റെ ജോലി എന്താണ് ഈ സോയിലിൽ നിന്ന് റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെയും ന്യൂട്രിയൻസിനെയും ലീവ്സിലേക്ക് എത്തിക്കുക അതൊരു കണ്ടിന്യൂസ് നെറ്റ്വർക്ക് ഓഫ് ചാനലാണെന്ന് നമുക്കറിയാം അതായത് റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലേക്ക് സ്റ്റെമ്മിൽ നിന്ന് ബ്രാഞ്ചസിലേക്ക് ബ്രാഞ്ചസിൽ നിന്ന് ലീവ്സിലേക്ക് ഈ വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ സൈലം എന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂ ആണ് എത്തിക്കുന്നത് ഇനി ലീവ്സില് ഫുഡ് സിന്തസൈസ് ചെയ്യുക ഈ സിന്തസൈസ് ചെയ്യുന്ന ഫുഡിനെ മറ്റു പാർട്സിലേക്ക് ഈ പ്ലാന്റിൻ്റെ മറ്റു പാർട്സിലേക്ക് എത്തിക്കണം എങ്കിൽ മാത്രമേ മറ്റു പാർട്സിലുള്ള സെൽസിന് ഈ ഫുഡ് ലഭിക്കത്തുള്ളൂ ആ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആവശ്യമായിട്ടുള്ള എനർജി ഓരോരോ ഫങ്ഷൻസ് ഈ സെല്ലിന് ചെയ്യാനുണ്ട് ആ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള എനർജി ഈ സെൽസിന് ലഭിക്കത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ലീവ്സിൽ സിന്തസൈസ് ചെയ്യുന്ന ഫുഡിനെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്നത് അതിന് മറ്റൊരു വാസ്കുലാർ ടിഷ്യൂ ഉണ്ട് അതിൻ്റെ പേരാണ് ഫ്ലോയം അപ്പം ഈ ലീവ്സിൽ സിന്തസൈസ് ചെയ്യുന്ന ഫുഡിനെ ഈ പ്ലാന്റിൻ്റെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്ന ആ ഒരു വാസ്കുല ടിഷ്യൂ ആണ് ഫ്ലോയം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ സൈലം എന്താണ് ഫ്ലോയം എന്താണ് ടിഷ്യൂ എന്താണ് ടിഷ്യൂ എന്താണ് അതുപോലെ അതുപോലെതന്നെ റൂട്ട് ഹെയർ എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോളാം ആക്ടിവിറ്റി ലെവൻ പോയിന്റ് ത്രീ വി വുഡ് റിക്വയർ എ ഗ്ലാസ് ടെംപ്ലർ വാട്ടർ റെഡിങ്ക് എ ടെൻഡർ ഹെർബ് ആൻഡ് എ ബ്ലേഡ് ഫോർ ദിസ് ആക്ടിവിറ്റി അപ്പം നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ ഗ്ലാസ് ചംപ്ലറ് പിന്നെന്താണ് വാട്ടർ വേണം റെഡിങ്ക് വേണം ടെൻഡർ ഹെർബ് ഈ ബോൾസും ഒക്കെ പോലത്തെ ചെറിയ ചെടികളില്ലേ അതാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെടി വേണം പിന്നെന്താണ് ബ്ലെയ്ഡ് ഓക്കെ പോർ വാട്ടർ ടു ഫിൽ വൺ തേർഡ് ഓഫ് ദി ടെംപ്ലർ അപ്പോൾ ആ ഗ്ലാസ് ടെമ്പ്ലറിൻ്റെ വൺ ബൈ തേർഡോളം വെള്ളം ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് റെഡിങ് ടു ദി വാട്ടർ ഈ വാട്ടറിലേക്ക് റെഡിങ് ഒഴിജിക്കുക കട്ട് ദ ബേസ് ഓഫ് ദ സ്റ്റെം ഓഫ് ദി ഹർബ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദി ഗ്ലാസ് ആസ് ഷോൺ ഇൻ ഫിഗർ ലെവൻ പോയിൻറ്റ് എയ്റ്റ് അതിൻ്റെ അടിവശം അതായത് ആ റൂട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇത് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി വെക്കുക അതായത് ഫിഗർ ലെവൻ പോയിൻ്റ് എയ്റ്റിൽ കാണിക്കുന്നില്ലേ അതുപോലെ തന്നെ അതൊന്ന് മുക്കി വെക്കുക ഒബ്സേർവ് ഇറ്റ് ദി നെക്സ്റ്റ് ഡേ ഇനി അടുത്ത ദിവസം ഇതൊന്ന് ഒബ്സേർവ് ചെയ്ത് നോക്കുക ദസ് എൻ ഈ പാർട്ട് ഓഫ് ദി ഹേർബ് അപ്യൂർ റെഡ് ഇഫ് യെസ് ഹൗ ഡു യു തിങ്ക് ദ കളർ ഈസ്റ്റ് ദെയർ അപ്പം ഈ ഹേർബിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് റെഡ് കളർ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇനി കാണാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും ഈ റെഡ് കളർ അവിടം വരെ എത്തിയിരിക്കുക യു ക്യാൻ കട്ട് ദ സ്റ്റെം എ ക്രൂസ് ആൻഡ് ലുക്ക് ഫോർ ദി റെഡ് കളർ ഇൻസൈഡ് ദി സ്റ്റെം ഇനി ഈ സ്റ്റെമൊന്ന് കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ റെഡ് കളർ ഈ സ്റ്റെമ്മിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും അതായത് ഫിഗർ ലെവൺ പോയിൻറ്റ് എയ്റ്റ് ബി അതായത് ഈ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷമുള്ള ആ ഒരു പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത് അതിനെ കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫിഗർ അത് സി അതും കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്കും റെഡ് കളർ കാണാനായിട്ട് സാധിക്കും ഫ്രം ദിസ് ആക്ടിവിറ്റി വി സി ദാറ്റ് വാട്ട് ആ മൂവ്സ് ഓഫ് ദി സ്റ്റെം അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാട്ടർ സ്റ്റെമ്മിലൂടെ മുകളിലേക്ക് പോകുന്നുണ്ടെന്ന് ഇൻ അതർ വേർഡ്സ് സ്റ്റെം കണ്ടക്ട്സ് വാട്ടർ ജസ്റ്റ് ലൈക്ക് ദി റെഡിങ് മിനറൽ ഡിസോൾവ്സ് ഇൻ വാട്ടർ ഓൾസോ മൂവ് അപ്പ് ദി സ്റ്റെം എലോങ് വിത്ത് വാട്ടർ അപ്പോൾ ഈ റെഡിങ് മുകളിലേക്ക് പോയില്ല അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിലുള്ള മിനറൽസ് വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന മിനറൽസും ഈ സ്റ്റെമ്മിലൂടെ മുകളിലേക്ക് പോകും വാട്ടർ ആൻഡ് മിനറൽസ് ഗോ ടു ലീവ്സ് ആൻഡ് അത് പ്ലാൻ പാർട്സ് ത്രൂ നാരോ ട്യൂബ്സ് ഇൻസൈഡ് ദി സ്റ്റെം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് സൈലത്തിനെ കുറിച്ച് അല്ലേ അപ്പോൾ ഈ ശൈലത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മിനറൽസും വാട്ടറും ഈ ലീവ്സിലേക്ക് എത്തിക്കുന്നെന്നുള്ള കാര്യം ഒന്നോടൊന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതൊന്നുകൂടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തത് ട്രാൻസ്പിറേഷൻ ഇൻ ക്ലാസ് സിക്സ് യു ലേൺ ദാറ്റ് പ്ലാന്റ്സ് റിലീസ് എ ലോട്ട് ഓഫ് വാട്ടർ ബൈ ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്യുന്നത്

അപ്പോൾ ഇങ്ങനെ ഈ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്ന കൊണ്ട് അവിടെ ഒരു സക്ഷൻ പുള്ള് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സക്ഷൻ പുള്ള് കാരണം വെള്ളത്തിന് വലിയ വലിയ ട്രീസ് ആണെങ്കിൽ അത്രയും ഹൈറ്റിലേക്ക് ഈ വെള്ളം എത്തണം അല്ലേ അത്രയും ഹൈറ്റിലേക്ക് ഗ്രേറ്റ് ഹൈറ്റിലേക്ക് ഈ വെള്ളത്തിന് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സക്ഷൻ അവിടെ ഉണ്ടാക്കുന്നത് സക്ഷൻ പുളെന്ന് പറഞ്ഞാൽ എന്താണ് ദ സെയിം ദാറ്റ് യു പ്രൊഡ്യൂസ് വെൻ യു സക്ക് വാട്ടർ ത്രൂ എ സ്ട്രോ ഒരു സ്ട്രോയിൽ നിന്ന് വാട്ടർ സക്ക് ചെയ്തെടുക്കുമ്പം വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അത് അതായത് നമ്മൾ മുകളിൽ നിന്ന് സഖ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പം ഈ വാപ്പറേഷനിലൂടെ വെള്ളം പുറത്തേക്ക് നഷ്ടപ്പെടുമ്പം അതേമാതിരി ഒരു സക്ഷൻ പുള്ളാണ് അവിടെ ഉണ്ടാകുന്നത് ഈ സക്ഷൻ പുള്ളു കാരണമാണ് ഈ വാട്ടറിന് ഇത്രയും ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടോൾ ട്രെയ്ഡ് മുകളിലേക്ക് വരെ എത്താനായിട്ട് സാധിക്കുന്നത് ട്രാൻസ്പെറേഷൻ ഓൾസോ കൂൾസ് ദി പ്ലാന്റ് നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പം കൂളാകും അല്ലേ അതുപോലെ തന്നെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പ്ലാന്റ് കൂളാവുകയും ചെയ്യും അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്പ്രേഷൻ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പിറേഷൻ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സൊമാറ്റോയിലൂടെ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്തു പോകുന്ന പ്രോസസ്സാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്പിറേഷൻ ട്രാൻസ്പ്രേഷൻ നടക്കുമ്പം വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഒരു സക്ഷൻ പുള്ള് ഉണ്ടാവും ഈ സെക്ഷൻ പുള്ള് കാരണം വാട്ടറിന് ഗ്രേറ്റ് ഹൈറ്റിലേക്ക് അതായത് ടോൾ ട്രീയുടെ മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ട്രാൻസ്പിറേഷൻ പ്ലാന്റിനെ കൂൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഒന്ന് സെക്ഷൻ പുല് ഉണ്ടാവാൻ വേണ്ടിയിട്ടെങ്കിൽ മാത്രമേ ഈ ടോൾ ട്രീസിൻ്റെ മുകളിലേക്ക് വെള്ളം എത്തുള്ളൂ അടുത്തത് പ്ലാന്റിനെ കൂള് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്പ്ലേഷൻ എന്താണെന്ന് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചു നമ്മുടെ ക്ലാസ് ഇവിടെ തീരുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോർഷനും നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലേ ഓക്കെ അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക